Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam ജുമാ ദിവസം ലോകത്തിലുള്ള വിശ്വാസികൾ മുഴുവനും പള്ളിയിലേക്ക് പോവുകയാ മുഅ്മിനീങ്ങളെ ചില ചെറുപ്പക്കാർ വിചാരിക്കുന്നത് വെള്ളിയാഴ്ച പോയി ഒപ്പിട്ട് വന്നാൽ എല്ലാം ഓക്കെയാണെന്നാ. ആറ് ദിവസവും നിസ്കരിച്ചവർക്കുള്ളതാ വെള്ളിയാഴ്ചയുടെ പോരിശ. ആറ് ദിവസവും റബ്ബിന്റെ മുമ്പിൽ കുനിഞ്ഞു വീണവർക്കുള്ളതാ വെള്ളിയാഴ്ചയുടെ പോരിശ. വെള്ളിയാഴ്ച മാത്രം പോയി കുർബാന നടത്തിയിട്ട് രക്ഷപ്പെടാമെന്നാരും വിചാരിക്കല്ലേ. അങ്ങനെ ഒരു രീതി അല്ലാഹുവിന്റെ ദീനിൽ വെച്ചിട്ടില്ല, അങ്ങനെ ഒരു തിയറി റബ്ബിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായി നിസ്കരിക്കണം, ഏറ്റവും ഗൗരവമുള്ള ഇബാദത്ത. സ്വർഗത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്നത് പൊന്നുമോനെ പൊന്നുമോളെ, എ പ്ലസ് കിട്ടി, എത്ര എ പ്ലസ് കിട്ടി എന്ന റിസൾട്ട് അറിയാതെ കാത്തു നിൽക്കുന്ന പെങ്ങളെ, നിനക്ക് എത്ര എ പ്ലസ് നീ വാങ്ങി എന്നല്ല പടച്ച തമ്പുരാന് പരലോകത്തിൽ ആദ്യമായി ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഹബീബായ പ്രവാചകന് പറയുകയാ, നാളിൽ പടച്ചതം പുരാൻ ആദ്യമായി ചോദിക്കുന്നത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാ, അവന്റെ നിസ്കാരമാ. എന്റെ പ്രിയപ്പെട്ടവരെ എന്ത് തിരക്കുണ്ടായിരുന്നാലും അത് മുടക്കല്ലേ. കച്ചവടക്കാരെ ആ സമയത്ത് നിന്റെ ചട്ടുറന്ന് താത്തിടണേ. നീ ആ സമയത്ത് എത്ര വലിയ കോടികൾ സമ്പാദിച്ചാലും അതെല്ലാം നട്ടത്തിലാ പൊന്നുമോനെ. ആ നിസ്കാരം മുടക്കിയിട്ട് എന്ത് സമ്പാദിച്ചാലും നട്ടത്തിലാ. ആ നിസ്കാരം കിട്ടിയിട്ട് എന്ത് നട്ടപ്പെട്ടു പോയി എന്ന് നിന്റെ കേവലം കണ്ണുകൊണ്ട് ചിന്തിക്കുന്ന ഏതെല്ലാം നട്ടമുണ്ടോ അതെല്ലാം വലിയ ലാഭത്തില. നിസ്കാരം കിട്ടിയിട്ട് നിനക്കുണ്ടാകുന്ന നട്ടം വലിയ ലാഭത്തില. നിസ്കാരം മുടക്കിയിട്ട് നിന്റെ കണ്ണിൽ കിട്ടുന്ന ലാഭം വലിയ നട്ടത്തില. അല്ലാഹു തആല വേണ്ടതുപോലെ ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ രണ്ട് റക്അത്ത് നിസ്കാരമല്ലയോ, രണ്ട് റക്അത്ത് നിസ്കാരമല്ലയോ. തഖൂമ മഖാമ റക്അതൈൻ മിനൽ ഫർള്, രണ്ട് റക്അത്തിന്റെ സ്ഥാനത്ത് ഖുത്വ നിൽക്കുകയാ. അതുകൊണ്ട് ഖുത്വയ്ക്ക് മുമ്പ് തന്നെ പള്ളിയിലേക്ക് കടന്നു പോകണം ചെറുപ്പക്കാരാ. ഖുത്വ തുടങ്ങുമ്പോടാ തോർത്ത് മുമ്പെടുത്ത് കുളിക്കാൻ പോകുന്നത്, ഖുത്വ തുടങ്ങിയല്ലേ ഉള്ളൂ. വന്നാലും പുറത്തൊക്കെ കറങ്ങി നടക്കുകയാ. നാണം കെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരാ, പൊന്നുപോലെ ഒന്ന് ചിന്തിക്കണാ. പള്ളിയിൽ നിന്ന് ഖുത്വ തുടങ്ങുമ്പോ പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന വൃത്തികേട് കാണിക്കല്ലടാ. അല്ലാഹുവിനെ പേടിയുണ്ടോ? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാമെന്നതല്ലേ. ആരെയാണ് നീ തോൽപ്പിക്കുന്നത്? ആരെയാണ് നീ ഇതിനെ വിളിക്കുന്നത്? എന്നെ പേര് കേൾപ്പിച്ച് നിസ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രായമുള്ളവരും ചെറിയ കുട്ടികളടക്കമാ ആദ്യം വരുന്നത്. ആരോഗ്യമുള്ളവർ അവസാനം. ഇമാം കൈകെട്ടുമ്പോൾ വരെ വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്ത് കഷ്ടപാടാ നിന്റെ കാര്യം വെള്ളിയാഴ്ചയുടെ നിസ്കാരമാ പറയുന്നത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇമാം മിമ്പറിലൂടെ സുബ്ഹാനല്ലാഹ് കടന്നു പോകുമ്പോ ഖുത്ബയിലൂടെ, രണ്ടാം ഖുത്ബയിലൂടെ ആലോചിക്കണേ. പ്രാർത്ഥന ലോകത്തിലുള്ള വിശ്വാസികളെല്ലാം, ലോകത്തിലുള്ള വിശ്വാസികളെല്ലാം അമീൻ പറയുമ്പോ എല്ലാ ഖത്തീബുമാരും പടച്ച തമ്പുരാനോട് ചോദിക്കുകയാ. ഒരുപാട് പ്രാർത്ഥനകൾ ഖുത്ബയിലൂടെ ലഹുദകൾ കടന്നു പോകുമ്പോ മൂന്ന് തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുമ്പിനെ. ആ ഖുത്ബയിൽ ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിസ്കാരം സയ്യിദുല്ലയ്യാം, ദിവസത്തിന്റെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസം രണ്ടറക്കായത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഖുത്ബ, ഇമ്പോർട്ടന്റ് ആയ രണ്ടാമത്തെ ഖുത്ബ, ആ ഖുത്ബയിൽ അവസാനം വരുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലും മൂന്ന് തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മൂന്ന് തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥനയെ പറയുമോ? ഇന്ന് വരെ അതിന് ചെവിക്കൊടുത്തിട്ടുണ്ടോ? അപ്പോഴും ഓൺലൈനിലാ, അപ്പോഴും വാട്സാപ്പിലൂടെ ഗ്രൂപ്പ് സെർച്ച് ചെയ്യുകയാ, അപ്പോഴും ഫേസ്ബുക്ക് നോക്കുകയാ. പള്ളിയുടെ ഉള്ളിലിരുന്ന് മുസല്ലയിൽ മൊബൈൽ വെച്ചിട്ട് നീ വിരൽ കൊണ്ട് മറിക്കുന്ന ചെറുപ്പക്കാരാ, എങ്ങനെയാടാ രക്ഷപ്പെടുക? എങ്ങനെയാ നരകത്തിൽ നിന്നും രക്ഷപ്പെടുക? ഏത് പ്രാർത്ഥനയാ ഗൗരവപ്പെട്ട പ്രാർത്ഥനയല്ലയോ മൂന്ന് തവണ എല്ലാ ഇമാമിങ്ങളും മിമ്പറിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മാ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മാ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മാ അജ്.
വേദങ്ങളെ നരകത്തെ തൊട്ടുകാക്കണേറുപ്പേ, കാളും നരകത്തെ തൊട്ടുകാക്കണേറുപ്പേ. ഞങ്ങളുടെ ശരീരങ്ങളെ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ശരീരങ്ങളെ നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ലേ. ഞങ്ങളെ നരകക്കൊള്ളിയാക്കല്ല റബ്ബേ, ഞങ്ങളെ നരകത്തിന്റെ കൊള്ളികളാക്കല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുമ്പിലെ അടുത്ത വെള്ളിയാഴ്ച മുതലെങ്കിലും പള്ളിയിലിരിക്കുമ്പോൾ മാമിങ്ങനെ മൂന്നതവണ ദ്വാരക്കുമ്പോൾ കടന്നിടമണ കടന്ന പ്രഭാഷണത്തിൽ മഹാബനായി പറഞ്ഞതല്ലേ അല്ലാഹുവേ നരകത്തെ തൊട്ട് കാക്കണമെന്നല്ലേ ഇമാം പറയുന്നത്? ഞാൻ എന്റെ മനസ്സുകൊണ്ട് റബ്ബിനോടൊന്ന് അമ്മയും പറഞ്ഞാൽ, അമ്മാർത്ഥമായിട്ടൊന്ന് അമ്മയും പറഞ്ഞാൽ എത്ര നന്നായിരിക്കുമല്ലോ. പെണ്ണുപോലെ ചെയ്തുപോയ പാപങ്ങളെ മനസ്സിൽ കൊണ്ടുപോടാ, നരകത്തെ തൊട്ടൊന്ന് പേടിക്കടാ, അല്ലാഹുവിടുന്ന് വിനമ്പിക്കറന്നുകൊണ്ട് പറയടാ. അല്ലാഹുവിന്റെ മുമ്പിൽ പള്ളിയുടെ അല്ലാഹുവിന്റെ ഗേഹമാകുന്ന പള്ളിയിൽ ഇമാം അല്ലാഹും ഹാജറിനാറുമ്പോ സന്തോഷത്തോടെ റബ്ബിന്റെ മുമ്പിൽ മനസ്സ് നിറച്ച നാമീം പറ പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി അമീം പറയേണ്ട സമയത്ത് നീ അശ്രദ്ധമായിരുന്നാൽ എങ്ങനെയാ രക്ഷപ്പെടാൻ പറ്റുക? ദിവസത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയ പ്രാർത്ഥനയിൽ മൂന്ന് തവണ നമ്മൾ ചോദിക്കുന്നതും പഠിച്ചവനെ നരകത്തെ തൊട്ട് നീക്കാമോ? മാസങ്ങളുടെ നേതാവ് മാസങ്ങളുടെ നേതാവ് സംശയിക്കാനുണ്ടോ? ഏറ്റവും അഫുലായ മാസം ഏതാണോ ചോദിച്ചത്, മനുഷ്യന്മാരെ നിങ്ങൾ ഇച്ചിരി സൗണ്ട് എന്താണ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് വേണ്ടിട്ട് ഒരു ചിന്താ പൊളിക്കാൻ തുടങ്ങി എന്തോ ചെമ്പളുണ്ടോ? കൂറ്റു പൊട്ടിയിട്ട് താഴെ വീണാല് ബോധം കെട്ടാൻ നിർത്തൂല. ഏതാണ് മാസങ്ങളുടെ നേതാവ്? പുണ്യമായ റമദാൻ മാസം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കുന്ന പുണ്യമായ റമദാൻ മാസം. ആ റമദാൻ മാസം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അമിനാല മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാത്രങ്ങള് ആ മൂന്ന് പത്തുകളെ മൂന്നായി ഡിവൈഡ്, മൂന്ന് പത്തുകളെ അതാ ഡിവൈഡ് ചെയ്യുകയാ, മൂന്നായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിന് ഒരേ പേര് കൊടുക്കുകയാ, അവ്വലുഹൂ റഹ്മാ, അവ്വലുഹൂ റഹ്മാ. പത്ത് റഹ്മത്തിന്റെ പത്ത, ആദ്യത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്ത. റമദാൻ വന്നില്ല പൊന്നുമോനെ, എന്ത് മാറ്റമാടാ? റജബ് മാസം കഴിഞ്ഞു പോയില്ലേ? മുഴുവൻ ആളുകളോടും ഞാൻ ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട ഇത്താത്തമാരോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരോട് ചോദിക്കുക, പൊന്നുമോളെ റമദാനായിട്ട് നിന്റെ വീട് നീ കഴുകാൻ തയ്യാറായിട്ടുണ്ട്? അതുപോലെ വസ്ത്രങ്ങളും മുസല്ലയും ഒക്കെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ല? വീട്ടിലുള്ള അടിച്ചുവാരലും പ്രത്യേകമായ ഒരു ഒരുങ്ങിക്കൂടലും തയ്യാറെടുക്കുകയാ? റമദാനിന് ഒരു മത്സര പോരാട്ടം നടക്കാനതാ മുളക് പൊടിപ്പിക്കുകയാ? മത്സരം നടത്താൻ വേണ്ടിയിട്ട് മല്ലി പൊടിപ്പിക്കുകയാ? അതുപോലെ അരി പൊടിപ്പിക്കുന്നു, ഗോതമ്പ് പൊടിപ്പിക്കുന്നു, ഭക്ഷണങ്ങളൊക്കെ അട്ടിയട്ടിയായി തയ്യാറാക്കുകയാ? ഒരു മാസം തല്ലി തകർക്കണമെന്ന് വിചാരിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ നിറയുകയാ? എന്റെ പ്രിയപ്പെട്ടവരെ, പല നിലക്കുള്ള തയ്യാറെടുക്കുമ്പോ ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളോട് ചോദിക്കുക, മനസ്സുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് പെയ്തിറക്കുന്ന പുണ്യമായ റമദാൻ എന്റെ മുമ്പിലല്ലയോ? ഈ റമദാനോട് കൂടി മാറ്റപ്പെടണം തമ്പുരാനെ, അല്ലാഹുവേ എന്നെ നന്നാക്കി തരടയല്ല. അതുകൊണ്ട് റജബും അതാ ശൈബാനിലേക്ക് കാലെടുത്തു വെച്ചില്ലയോ? മാനസികമായ ഒരു തയ്യാറെടുപ്പെടുത്ത അടുത്ത ആളുകൾ എത്രയാ ഞാൻ ചോദിക്കുന്നു? വീടടിച്ചു വാരണം നല്ലതാ, വസ്ത്രം കഴുകിടണം നല്ലതാ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം നല്ലതാ, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പല്ലേ? അല്ലാഹുവേ റമദാനിങ്ങെത്തിയല്ലോ, റമദാനിങ്ങെത്തിയല്ലോ. സഹോദരങ്ങളെ, വിഷയമതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, ആവശ്യമെങ്കിലും നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ പത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അതിലൊന്നാമത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത്. പടച്ചവനോട് കാരുണ്യം ചോദിച്ചോ, റബ്ബിനോട് കാരുണ്യം ചോദിച്ചോ, അല്ലാഹുവിനോട് കാരുണ്യം ചോദിച്ചോ. അപ്പൊ നമ്മൾ ദ്വാരക്കുന്നു, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ പുതിയടേ റബ്ബേ. പുണ്യമായ റമദാനിലൂടെയാ ഞങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിന്റെ മുമ്പിൽ തേടുകയാ. ഹബീബായ പ്രവാചകൻ പറയുന്നു, അതാ രണ്ടാമത്തെ പത്ത്, ഔസതുഹു മഗ്ഫിറ. പത്തിന്റെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് മഗ്ഫിറത്തിന്റെ പത്ത്, പാപമോചനത്തിന്റെ പത്ത്, പാപമോചനത്തിന്റെ പത്ത്. രണ്ടാമത്തെ പത്തിലെ പാപമോചനം കൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറയുമ്പോ എല്ലാ പള്ളികളുടെ ഉള്ളുകളും എല്ലാ മനസ്സിന്റെ ഉള്ളുകളും എല്ലാ അരമനയുടെ അകത്തളങ്ങളും ഞങ്ങളെ ചിന്തിക്ക്. എല്ലാവരും ദ്വാരക്കുകയാ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ പത്ത് ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അവസാനത്തെ പത്ത് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയുള്ള പത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ ദറാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി സഹർ, തനസലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ ഹത്താ മത്ലഉൽ ഫജ്ർ അല്ലതീ ഖൈറു മിൻ അൽഫി സഹർ. ആയിരം മാസത്തെക്കാൾ പ്രതിഫലമുള്ള, ആയിരം മാസത്തിന്റെ പ്രതിഫലമല്ല, ആയിരം മാസത്തെക്കാൾ പ്രതിഫലമെന്ന, ആയിരം മാസത്തെക്കാൾ മിൻ അൽഫി സഹറെന്ന് ഖുർആൻ പറഞ്ഞത് ആയിരം മാസത്തിൻ്റെതല്ല, പതിനായിരം മാസത്തിൻ്റെതാകാ, ഒരു ലക്ഷം മാസത്തിൻ്റെതാകാ, ഒരു കോടി മാസത്തിൻ്റെതാകാ, പത്തു കോടി മാസത്തിൻ്റെതാകാ. നിർണയിക്കാൻ പറ്റാത്ത മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രതിഫലമുള്ള ഒരു രാവിനെ അടക്കം ചെയ്യപ്പെട്ട പുണ്യമായ ലൈലത്തുൽ ഖദ്ർ ഉണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയ പത്തുണ്ടല്ലോ, എഴുത്തുകാവ് കൂടുതൽ ശ്രദ്ധിക്കുന്ന പത്തുണ്ടല്ലോ, ആ പത്തിനെന്ത് പ്രാർത്ഥിക്കണമെന്ന അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ആ പത്തിനെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആഖിറുഹൂ ഇതുക്കും മിനല്ലാ, അല്ലാഹുവേ നരകത്തെ റബ്ബേ, നരകമോചനത്തിന്റെ പത്തായി അവസാനത്തെ പത്തിനെ തന്നപ്പോൾ നമ്മളൊക്കെ റബ്ബിന്റെ മുമ്പിൽ ദുആറുകയാ, അല്ലാഹുമ്മേ നരകമോചനം തരണേ റബ്ബേ, നരകമോചനം തരണേ അല്ലാ. ഒന്ന് നിങ്ങളെ ചിന്തിച്ചു നോക്കി, ഇമ്പോർട്ടന്റായ അവസാനത്തെ പത്തിലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് നരകത്തെ തൊട്ട് കാവലിനെ തേടണേ എന്നാ. ആധുനിക സാഹചര്യത്തിൽ നരകത്തെ തൊട്ട് മറന്നു പോകുന്ന, സ്വർഗത്തെ തൊട്ടുള്ള ആഗ്രഹത്തിന് തടസ്സമാകുന്ന, പരലോക ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളല്ലേ നമ്മുടെ പരിസരം മുഴുവനും? എവിടെയാവരും നല്ല ചിന്തക്കുള്ള അവസരം ഉള്ളത്? നമ്മുടെ വീടുകളിൽ പാപം, നമ്മുടെ വീടുകളുടെ ഉള്ളിൽ പാപങ്ങൾ, നമ്മുടെ പോക്കറ്റിൽ പാപം, നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ നിറച്ച് പാപങ്ങൾ, ക്യാമ്പസുകളിൽ പാപങ്ങൾ, സ്കൂൾ മുറ്റങ്ങളിൽ പാപങ്ങൾ, തൊഴിൽ മേഖലകളിൽ പാപങ്ങൾ, സ്റ്റോപ്പിൽ പാപം, വാഹനത്തിൽ പാപം, എവിടെയാ രക്ഷപ്പെടാൻ ഒരു സാധ്യത? എവിടെയാ കൂടുതൽ പേടിക്കേണ്ട ഒരു കാലമല്ലേ? ഈ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മുൻഗാമികളായ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവരാ. അല്ലാഹു നമുക്ക് പറയാൻ തോന്നുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ, പറയണമെങ്കിൽ കുറച്ച് ക്ഷമ കിട്ടിയേ പറ്റൂ, കുറച്ച് അധ്വാനിച്ചേ പറ്റൂ, കുറച്ച് പിടിച്ചു നിർത്തിയെങ്കിലേ പറ്റൂ, പിടിച്ചു നിന്നെങ്കിലേ പറ്റൂ. ഒരാത്മീയ അവബോധത്തിന്റെ കാൽ ചുവട്ടടികളില്ലാതെ അങ്ങോട്ട് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാഹു ഒരുപാട് നിഅമത്തുകളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അവസരങ്ങളും ഒരുപാട് സംവിധാനങ്ങളും ഒക്കെ തന്നില്ലേ? അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് റിസ്ക് ഉണ്ടാകും. ഉണ്ണാനും കുറവായിരുന്ന കാലമായിരുന്നില്ലേ ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം? ഇവിടെയുള്ള പ്രായമുള്ള ആളുകളുടെ ചെറുപ്പകാലം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓർമ്മയുടെ ഉണ്ണാനും ഉടുക്കാനും ഒക്കെ വലിയ പ്രയാസമായിരുന്നു. പറമ്പിൽ നിന്നെന്തെങ്കിലും പറിച്ചെടുത്തു കൊണ്ടുപോയി പുഴുക്കാക്കി കഴിക്കുന്ന ഒരു കാലം. ഒരു ശവർമ ഇല്ല, ഒരു ശവായി ഇല്ല, ഒരു കുഴിമന്തി ഇല്ല, ഒന്നുമില്ല.
എന്തൊക്കെയോ കിട്ടുന്ന പുറകി തിന്ന് ഉള്ള വെള്ളം കഞ്ഞിവെള്ളം കുടിച്ച് കഴിയുന്ന ഒരു കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ വളരെയധികം അനുകൂല സാഹചര്യമായിരുന്നു. നമ്മളൊരു പക്ഷേ ചിന്തിക്കും, നമ്മുടെ പൂർവികരായ ആളുകൾ, അവർക്ക് മൊബൈൽ ഇല്ലായിരുന്നു. 10-20 വർഷമല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ മൊബൈൽ എത്തിയിട്ട്. 20 വർഷം പോലും ആകാത്ത ആളുകളായി 99% ആളുകളും 10-15 വർഷം അല്ലെ 10 വർഷം ആയിട്ടേ ഉള്ളൂ ഈ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ട്. അതിനു മുമ്പ് ജീവിച്ച ആളുകൾ ഇത് കണ്ടിട്ടില്ലല്ലോ. ടെലിവിഷൻ കാണാത്ത ആളുകൾ, അതുപോലെ ഉള്ള സംവിധാനങ്ങൾ കാണാത്ത ആളുകൾ, ഫേസ്ബുക്ക് എന്താണെന്ന് അറിയാത്ത ആളുകൾ, ആലോചിച്ച് നോക്കി എപ്പോഴാണ് ഇതൊക്കെ വരാൻ തുടങ്ങിയത്, വാട്സാപ്പ് കാണാത്ത ആളുകൾ, സോഷ്യൽ മീഡിയ കാണാത്ത ആളുകൾ, നിന്റെ പുതിയ ട്രെൻഡുകൾ കാണാത്ത ആളുകൾ, അവരെ കുറിച്ച് നിനക്ക് പുച്ഛമാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ സന്തോഷത്തോടെ കടന്നുപോയവരാ. അങ്ങോട്ട് കൂടുതൽ ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. കാരണം മുൻഗാമികൾ വലിയ വലിയ പാപങ്ങളായി കണ്ടിരുന്നത് ഇന്ന് വളരെ നിസ്സാരമായി നമ്മുടെ മുമ്പിലൂടെ പോവുകയാ. പുണ്യമായൊരു മാസത്തിന്റെ പടിവാദിക്കല, അള്ളാഹുവിന്റെ കരുണ കോരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ മഹറിന്റെ സദസ്സാകട്ടെ. മനസ്സോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള ഒരു മനസ്സും സാഹചര്യം അള്ളാഹു നൽകുമാറാകട്ടെ. വലിയ വലിയ പാപങ്ങളായി മുൻഗാമികൾ കണ്ടിരുന്നത് ഇപ്പൊ ചെറിയ പാപമായി മാറി. അവര് ചെറിയ പാപമായി കണ്ടിരുന്നതോ ഇന്ന് ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. ഇത്ര 100 കണക്കിന് പറയാൻ ഉദാഹരണം സമയം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയ അവസാനത്തെ പരിശുദ്ധമായ റമദാനിന്റെ 10 ആ 10 അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആഖിറുഹു വയ്തുബ് മിന്നാ, നരകത്തിലുള്ള മോചനം തരണം, അല്ലാഹു മഴത്തത്തിന് മിനാർ, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞില്ലയോ, മുഅ്മിനീങ്ങളെ, പാപങ്ങൾ നിസ്സാരമായി ചെയ്യുന്നവരെ, ചിരിച്ചുകൊണ്ട് ആ പാപം ചെയ്യുന്നത്, മുൻഗാമികൾക്കൊരു ദോഷം വന്നു പോയാൽ പേടിയായിരുന്നു, വല്ല ഭയമുണ്ടോ ചെറുപ്പക്കാരാ, ദിനം പ്രതി എത്ര ദോഷങ്ങളാ ചെയ്യുന്നത്, നരകത്തിലേക്കുള്ള അകലം കുറയ്ക്കുകയല്ലേ, സ്വർഗത്തിലേക്കുള്ള അകലം കൂട്ടുകയല്ലേ, ശിക്ഷയിലേക്കുള്ള അടുപ്പമല്ലേ നിന്റെ പ്രവർത്തനം കൊണ്ട് വരുത്തി തീർക്കുന്നത്, ഒരു ദോഷം വന്നു പോയാലും അതിനെ കുറിച്ചൊരു ഖേദം തോന്നുന്നുണ്ടോ? ഹബീബായിനെ വിധങ്ങൾ പറയുകയാ, ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ആളുണ്ടല്ലോ, ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ആളുണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് ആവതിച്ചു പോകും, ചിരിച്ചുകൊണ്ട് നിസ്സാരമായ പാപം ചെയ്യുന്നവരെ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകും. ഔഖമാഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും ചെങ്കോലുവാള നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത അത്യുന്നതരായ മഹത്തുക്കളില് മുൻനിരക്കാരനായ സയ്യിദനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയ അല്ലാഹുവിന്റെ ഹബീബ് ഉമറെ, നീ സ്വർഗത്തില മിഹ്റാജിന്റെ യാത്രയുടെ ആ ഒരു ഓർമ്മ പുതുക്കൽ കഴിഞ്ഞു പോയതല്ല ഈ അടുത്ത്. ആ യാത്ര കഴിഞ്ഞു വന്നപ്പോ ഉമർ ഫാറൂഖിന്റെ കെട്ടിടം കണ്ടതാ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തില്, അത്ര വലിയ മഹോന്നതനായ ഉന്നതനായ വ്യക്തി പ്രഭാവത്തിന്റെ ഉടമയ ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു. വകാന ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ, അക്സിറു ദിക്റന്നാർ, അക്സിറു ദിക്റന്നാർ, അക്സിറു ദിക്റന്നാർ, നിങ്ങൾ നരകത്തെ തൊട്ടുള്ള ചിന്ത വർദ്ധിപ്പിക്കണേ. ഫാറൂഖ് നിങ്ങൾ പറയുകയാ, നരകത്തെ തൊട്ടുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണേ, നരകത്തെ കുറിച്ച് ഓർക്കണേ, നരകത്തെ കുറിച്ച് അടിക്കടി ചിന്തിക്കണേ, ആ തീജ്വാലകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ, ആ തീജ്വാലകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ. കാരണം ഉമർ
ഫാറൂഖ് തങ്ങൾ പറയുകയാ, അവിടുത്തെ ചൂട് കഠിന കടോരമാണ്, അതിന്റെ ആഴം വല്ലാത്ത ആഴമാണ്, അവിടുത്തെ ദണ്ഡുകൾ വല്ലാത്ത കടുപ്പമാണ്. സീദുരാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വെറുതെ പറഞ്ഞതാണോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നരകത്തിന്റെ ആഴം എത്രയാ? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തുട്ടുദ്ധരിക്കുന്ന ഹദീസ, മഹാനവറുകൾ പറയുന്നു, കാലക്കുന്നാ ഇന്ദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തിരിക്കയാ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ആ പരിശുദ്ധമായ അതരത്തിൽ നിന്നും മടർന്നു വീഴുന്ന മുത്തുമാണിക്ക കല്ലുകളെ പുറകിയെടുക്കാൻ അവിടുത്തെ വചനാമൃതങ്ങളെ ഞങ്ങൾ സാഗൂതം വീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങളൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാ, വല്ലാത്ത ഒരു പ്രകമ്പനം കേൾക്കുകയാ, വല്ലാത്ത ഒരു ശബ്ദം കേൾക്കുകയാ. സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ നിന്ന് കേൾക്കുകയാ, മുത്തിനബി തങ്ങൾ അവരോട് ചോദിക്കയാ, അതദറൂന മഹാദാ, അതദറൂന മഹാദാ, ആ കേട്ട ശബ്ദം എവിടെ നിന്നാണെന്നറിയുവോ, അതിന്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്നറിയുവോ, അതെവിടെ നിന്നും കേട്ടതാണെന്നറിയുവോ, ആ ശബ്ദത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുവോ? സഹാബികൾ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഖിലം, അല്ലാഹു വറസൂലുഹു അഖിലം. അറിയില്ല, നബിയെ അറിയില്ല, അല്ലാഹുവിനറിയാം, അല്ലാഹു അറിയിച്ചു തന്നത് നിങ്ങൾക്കും അറിയാം, അല്ലാഹു അറിയിച്ചു തന്നത് കൊണ്ട് നിങ്ങൾക്കും അറിയാം നബിയെ, ഞങ്ങൾക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അല്ലാഹു റസൂല് പറയുകയാ, അതൊരു കല്ല് വീണ ശബ്ദമാ മക്കളെ, ആ കല്ലിനെ പടച്ച തമ്പുരാനിട്ടു അയച്ചു. എവിടെയാ ഫീ ജഹന്നമാ, നരകത്തില്, മുൻപു സബഈന ഖലീഫ, 70 വർഷത്തിന് മുമ്പ് ആ കല്ല് നരകത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും ഇട്ടു. ഇപ്പോഴാടാ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ആ കല്ല് വന്ന് വീണത്. ആ കല്ല് വീണ ശബ്ദമാ, ആ കല്ല് വീണ ശബ്ദമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ മുകൾ പരപ്പിൽ നിന്നും ഒരു കല്ല് 70 മിനിറ്റല്ല, 7 മണിക്കൂറല്ല, 7 ദിവസമല്ല, 7 ആഴ്ചയല്ല, 70 ആഴ്ചയല്ല, 7 വർഷമല്ല, 70 വർഷം ആ കല്ല് സംഭരിച്ചിട്ട് അടിത്തട്ടിലെത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട പൊന്നിങ്ങളെ ചിന്തിച്ചു നോക്ക്, ഈ പരിസരത്തുള്ള ഏറ്റവും ആഴം കൂടിയ ഒരു കിണറുണ്ടല്ലോ, നിങ്ങളൊന്ന് ആ കിണറിന്റെ പരിസരത്തൊന്ന് നിൽക്ക്, എന്നിട്ടാ ആഴം കൂടിയ അറ്റം കാണാത്ത വെള്ളം കിടക്കുന്ന ഇരുടുകൊണ്ട് ആഴം വലുതായത് കൊണ്ട് കാണാൻ പറ്റൂല, അതിന്റെ മുകളിൽ ഒരു കല്ലെടുത്ത് നിങ്ങൾ ഇട്ടു നോക്ക്, സെക്കൻഡുകൾ, 1 സെക്കൻഡ് വേണ്ട, 1/2 സെക്കൻഡ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആഴം കാണാത്ത ആ കിണറില് ആ കല്ല് വന്ന് പതിച്ചോളം തട്ടുന്ന ശബ്ദം നമ്മുടെ സമണപടങ്ങളിൽ അടിക്കുന്നതാ. എന്നാലും ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ഒരു കല്ല് 70 വർഷം സഞ്ചരിക്കണമെങ്കിൽ അതിന്റെ ആഴം എത്രയാ, അതിന്റെ ആഴം എത്രയാ? നിങ്ങളെ, അല്ലാഹു പടച്ചില്ലയോ, നരകത്തെ മറന്നു പോകല്ലേ? അല്ലാഹു നരകത്തെ പടച്ചു വെച്ചിട്ടുണ്ട്, മറന്നു പോകല്ലേ? പാപം ചെയ്യുമ്പം ചിന്തിക്കണേ, ഇങ്ങനെ ഒരു നരകം വരാറുണ്ടല്ലോ. ഇത് കേവലം സാങ്കല്പിക വർത്തമാനമല്ല, ഇത് അഭിപ്രായം പറയാനുള്ളതല്ല, ഇത് കേവലം ഇവിടെ നിന്ന് ആസ്വദിച്ചു പോകാനുള്ളതല്ല. ചെറുപ്പക്കാരാ, ഗൗരവത്തോടെ ചിന്തിക്ക്, ഒന്നുകിൽ കബർ സ്വർഗത്തോപ്പാ, അല്ലെങ്കിൽ കബർ നരകത്തുണ്ട, ഏത് വേണമെന്ന് ആലോചിക്കേണ്ട പ്രിയപ്പെട്ട പെണ്ണുപെങ്ങളെ, ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ഗൗരവത്തോടെ നീ വസ്ത്രം ധരിക്കണേ. ഞാൻ പറയുകയാ, കുറ്റപ്പെടുത്താനല്ല, അൽഹംദുലില്ല, കാര്യമായ സന്തോഷത്തോടെ നല്ല ലൂസുള്ള പലതുകൾ ധരിക്കുന്നവരാ ഈ നാട്ടിലുള്ള സഹോദരിമാരെന്ന് ഞാൻ മനസ്സിലാക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നരകത്തിയെ പേടിക്കണേ പുല്ലുമോള്, എന്താ പറയാ കാരണമെന്നറിയുമോ? അല്ലാഹു റസൂല് കടന്നു പോയില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാ പരിസരം പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു കൊണ്ടുപോയില്ലയോ? അവിടെ നിന്നേട ആകാശങ്ങളും കറങ്ങി തിരിഞ്ഞു വന്നില്ലയോ? നരക സ്വർഗങ്ങളെ കാണിക്കപ്പെട്ടില്ലയോ? ലോകത്തിലൊരു വ്യക്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമല്ലയോ ദുനിയാവിൽ ജീവിക്കുമ്പോ അല്ലാഹുമായിട്ട് തടുപ്പം കിട്ടാനുള്ള വല്ലാത്തൊരു സ്ഥാനം? എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെ കാണിക്കപ്പെട്ടപ്പോ അവിടെ
അവിടെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടെന്ന ഫാത്തിമ ബീവിയോട് ഹബീബായ പ്രവാചകനെ പറഞ്ഞു കൊടുത്തത് പൊന്നുപെങ്ങളെ, അതിന് പല കാരണവുമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. അതിലൊരു കാരണം വസ്ത്രധാരണയാ, അതിലൊരു കാരണം വസ്ത്രധാരണയാ. വസ്ത്രം ധരിക്കാൻ പറയുമ്പോ ഉസ്താദെ അതൊക്കെ പടം തം വേഷമല്ലേ, ഞങ്ങള് കുറച്ച് ഫ്രീക്ക് ആകണ്ടേ, ഞാനത്ര പഴന്തനാണോ, ഞാൻ ന്യൂ ജനറേഷന്റെ ആളല്ലേ, ഞാൻ നൂട്ടക്കില് ജീവിക്കുന്ന ആളല്ലേ, ഞാൻ ടീമല്ലേ, ഒരു ജീൻസ് ഇട്ടെന്ന് വിചാരിച്ചെന്ന് വരാനാ, ഒരു സ്കിൻസിറ്റായ ഡ്രസ് ഇട്ടെന്ന് വിചാരിച്ചെന്ന് വരാനാ, ഒരു തൊലിയുടെ നിറം കാണുന്ന വസ്ത്രം ധരിച്ചിട്ടെന്ന് ധരിച്ചു എന്ന് വിചാരിച്ചെന്ന് വരാനാ, ഒരു ലെഗിൻസ് ധരിച്ചെന്ന് വിചാരിച്ചെന്ന് വരാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നുമാക്കൊരു പ്രശ്നമില്ല, നിന്നുപ്പാക്കൊരു വേദനയില്ല, നിന്റെ ഭർത്താവിനും അനുകൂലവാ, സഹോദരങ്ങൾക്കും പ്രശ്നമില്ല. പരിഷ്കാരിയായ പെങ്ങളുണ്ടെന്ന് പറയാമല്ലോ, എന്റെ മോള് നല്ല സുന്ദരിയാണെന്ന് പറയാമല്ലോ, പക്ഷേ പ്രതിപോള് കത്തിക്കപ്പെടുന്ന നരകത്തിൽ ആപരിച്ചു പോകുന്ന ആ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് മോള്, കാസിയാത്തിനവർ വസ്ത്രം ധരിച്ചവരാ, പക്ഷേ ആരിയാ അവര് വിവസ്ത്രരാ. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാരുണ്ട്? ലെഗിൻസ് ധരിച്ചിട്ടുണ്ടല്ലോ, സ്കിൻ ഫിറ്റായ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ടീഷർട്ട് ധരിച്ചിട്ടുണ്ടല്ലോ, ചുരിദാറിന്റെ വെട്ടങ്ങൾ കക്ഷം വരെ കയറിയിട്ടുണ്ടല്ലോ. ഒന്ന് ആഞ്ഞു വലിച്ചൊന്ന് നടന്നാൽ കാണാനും അല്ലാത്ത രസമാണല്ലോ, എല്ലാവരും എനിക്ക് സപ്പോർട്ടാണല്ലോ. വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാരുണ്ട് പെങ്ങള്, പക്ഷേ വാസ്തവത്തിൽ വസ്ത്രമില്ലല്ലോ. ആ വസ്ത്രത്തിന്റെ കാര്യം ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, മുസ്ലിം പണ്ഡിതന്മാര് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, കേരളത്തിലടക്കം പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് വർദ്ധിച്ചപ്പോൾ, പ്രായം നോക്കാതെ പീഡിപ്പിക്കുകയാ, പ്രായം നോക്കാതെ പീഡിപ്പിക്കുകയാ, പ്രായം ചെന്നവരെ പീഡിപ്പിക്കുകയാ, പ്രിയപ്പെട്ട മാതാവിനെ പീഡിപ്പിച്ച കഥ വന്നില്ലയോ കാസർഗോഡ് ജില്ലയിലല്ലയോ? എന്റെ പ്രിയപ്പെട്ട 35 വയസ്സുകാരിയായ പെണ്ണ്, 9 ക്ലാസ്സുകാരനായ 14 വയസ്സുള്ള പൊന്നുമോന് കഞ്ചാവിന്റെ മയക്കുമരുന്നിന്റെ ലഹരിയില് പാവപ്പെട്ട മാതാവ്, 30 വയസ്സ് 9 മാസവും 14 ദിവസവും ആ ഗർഭഗൃഹത്തിൽ കിടത്തിയ മാതാവ്, ഒരുപോലെ പാലൂട്ടി കൊടുത്ത അമൃതിനേക്കാൾ മൂല്യമായ പാല് കൊടുത്ത മാതാവ് അവനെ ഏത് കലങ്ങളിൽ താലോലിച്ചോ? ആ പ്രിയപ്പെട്ട മാതാവിനെ ഉറക്ക ഗുളിക ഭക്ഷണത്തിൽ കറന്തി കൊടുത്ത് പീഡിപ്പിച്ചില്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, സമാനമായൊരു സംഭവം ഇതിരയിലുണ്ടായില്ലയോ? പ്രായം ചെന്ന 45 വയസ്സുകാരിയായ ഒരു അമ്മയെ, അതാ ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവ് കടിച്ചിട്ട് വന്നിട്ട്, അതാ ഒരു മാനസിക രോഗിയായ പ്രിയപ്പെട്ട അമ്മയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല ചെയ്തില്ലയോ? എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങളുടെ തുടർക്കഥകളല്ലയോ, അതിന്റെ ഒരു റിസൾട്ട് അല്ലയോ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത്? എത്ര പീഡനങ്ങളാ, പീഡനങ്ങൾ കുറയുന്നില്ല, പീഡനങ്ങൾ കുറയുന്നില്ല. ഏതെല്ലാം രൂപത്തിലുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളുണ്ട്, ഏതെല്ലാം ആളുകൾ പറയുന്നുണ്ട്, മതമേലുദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്, പോലീസ് വീലുകൾ കൂടെ കൂടെ അതാ ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നവരാ, സർക്കാർ ഒരുപാട് നിയമങ്ങൾ അതാ തുന്നി ചേർക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡൽഹിയിലെ കൂട്ടമാന ഭംഗത്തിന് ശേഷം സ്ത്രീകൾക്ക് വേണ്ടി ഒന്നിലധികം നിയമങ്ങൾ തുന്നി ചേർത്തു. ഒന്നിനും ഒരു കുറവില്ല, ഒന്നിനും ഒരു കുറവില്ല. കുറവ് വരേണ്ടത് എവിടെയാണെന്ന് അറിയുമോ? പെങ്ങളെ സ്വന്തം ശരീരത്തെ മേനിയടക്ക് പുറത്ത് കാണിക്കാതെ നടന്നോ? അതല്ലാതെ പരിഹാരമില്ല എന്ന് ഓരോ ആളുകളും പറയുകയാ. ഗവൺമെന്റ് തലത്തിൽ തന്നെ ഏർപ്പാട് ചെയ്ത ഡോക്ടർ അജിത് കുമാർ എന്ന് പറയുന്ന, ഒരുപാട് ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഡോക്ടർ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായ സഹോദരൻ, സർക്കാർ ചെലവിൽ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ ചെലവില്, എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂളുകളിലടക്കം കോളേജുകളിലടക്കം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ക്യാമ്പസുകളില് പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് നല്ലൊരു കോച്ചിങ് ക്ലാസ് കൊടുക്കാൻ, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ, ചെറുപ്പക്കാര മദ്യാസക്തിയിൽ നിന്നും പിന്മാറ്റാൻ, ലഹരി ഉപയോഗിക്കല്ലേ എന്ന് പറയാൻ, പെൺകുട്ടികളെ ജീൻസ് ധരിക്കല്ലേ എന്ന് പറയാൻ, മാന്യമായി വസ്ത്രം ധരിക്കണേ എന്ന് പറയാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരല്ല, സമസ്ത കേരള ജമീയത്തുല്ലുലമയല്ല, സർക്കാർ ചെലവിൽ തന്നെ ഡോക്ടർ അജിത് കുമാർ പറയുകയാ. അത് യൂട്യൂബിലെ ഡോക്ടർ അജിത് കുമാറിന്റെ ക്ലിപ്പുകൾ ഉണ്ട്, നിങ്ങൾ ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഒന്ന് സെർച്ച് ചെയ്താൽ അറിയാ. അദ്ദേഹം ആർജവത്തോടെ പറയുകയാ, ആധുനികത്തിലെ പെൺകുട്ടികളെ, ആധുനിക യുഗത്തിലെ പെൺകുട്ടികളെ, മാന്യമായി വസ്ത്രം ധരിക്കണേ, നിങ്ങൾ ഇളക്കി മറിക്കല്ലേ, നിങ്ങൾ കുതിച്ചു ചാടല്ലേ, അടക്കത്തോടെ ഒടുക്കത്തോടെ നിങ്ങൾ പോകണേ, അതല്ലേ അല്ലാഹുവിന്റെ ഖുർആൻ? ഒരു കണ്ണട പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലപ്പഴക്കമുണ്ടെങ്കിൽ എന്നും മനോഹാരിതയോടെ പ്രശോഭിച്ചു തീർക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ? 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടായിട്ടോ?
ഒരു വള്ളി പുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ ആ ലോകം മുഴുവനും വിജ്ഞാന വിസ്ഫോടനങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ഖുർആനില്ലയോ? ജാഗരോടിയെ പോലെ, കാറ്റ് സ്റ്റീവൻസിനെ പോലെ, കോശിയെ പോലെ, മുഹമ്മദ് അസദിനെ പോലെ, അതാ കമലാ സുരയെ പോലെ എത്രയോ ആളുകളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്ന ഖുർആൻ ഇല്ലയോ? ആ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ആ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. പെണ്ണെ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കലേ, അടിഞ്ഞാട്ടം നടത്തല്ലേ. ഇതല്ലയോ പുതിയ നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് പറയാനുള്ളത്? എത്രയെത്ര ഉദാഹരണമാ പറയാനുള്ളത്! എന്റെ പ്രിയപ്പെട്ടവരെ, കഠിന പീഡനവുമായി ബന്ധപ്പെട്ട്, ഡൽഹിയിൽ നടന്ന കൂട്ടമാനഭംഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞില്ലയോ? ചെന്നൈയിലെ ഒരു മഠാധിപതി പറഞ്ഞില്ലയോ? ഒരു ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു നേതാവ് പറഞ്ഞില്ലയോ? മുസ്ലിം പെൺകുട്ടികളെ ധരിക്കുന്നത് പോലെ, മുസ്ലിം സ്ത്രീകളെ ധരിക്കുന്നത് പോലെ തന്നെ ലൂസുള്ള ഫറദുകൾ ഹൈന്ദവരും ധരിക്കാൻ തയ്യാറായിക്കോ. വസ്ത്രധാരണ വളരെ ഗൗരവമുള്ള വിഷയമാ. ഇതൊരു പണ്ഡിതന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പ്രതിഷേധിക്കാൻ പല ആളുകളും വന്നു. അതുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ പുതുവത്സരത്തിലെ ന്യൂഇയറില് അതാ വല്ലാത്ത ഒരു പീഡനങ്ങൾ ഉണ്ടായപ്പോൾ, വല്ലാത്തൊരു പീഡനമുണ്ടായപ്പോൾ ലിംഗായത്ത് സമൂഹത്തിന്റെ ആത്മീയസ്ഥാനമായ ബസവാധർമ്മ പീഠത്തിന്റെ മേധാവി ജഗത്ഗുരു മഹാദേവി മാതാ പറഞ്ഞതെന്താ? അറേബ്യൻ രാജ്യങ്ങൾ പോലെയുള്ള വസ്ത്രധാരണങ്ങൾ നിർബന്ധമാക്കണേ. മുസ്ലിം സമൂഹം ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അതുകൊണ്ട് പറയുന്നത് കേവലം പണ്ഡിതന്മാര് മാത്രമല്ല, ഭൗതികമായ നേതാക്കന്മാര് പറയാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രൈംബ്രാഞ്ച് ഐ ജി ആയ ശ്രീജിത്ത് ഐ പി എസ് അദ്ദേഹം പറയുകയുണ്ടായി പെങ്ങന്മാരോട് പറയുകയുണ്ടായി, മാന്യമായ വസ്ത്രം ധരിക്കണേ. അദ്ദേഹം ഒരഭിമുഖത്തിൽ പറയുകയാ. പെൺകുട്ടികൾ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പീഡനം ചെയ്യുന്ന ആളുകള്? പീഡനം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് വധശിക്ഷ കൊടുത്തുകൂടാ? അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി പറയുമ്പോ, രണ്ട് വലിയ കൊലയാളികളെ എടുത്തുകൊണ്ട് അയാൾ പറയുകയാ. ഒന്ന്, ഡൽഹിയിലുള്ള മാനഭംഗം നടത്തിയ കൊലയാളികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളടക്കമുള്ള ആളുകൾ പറഞ്ഞതെന്താണെന്നറിയുവോ? അതുപോലെ ഗോവിന്ദ ചാവി പറഞ്ഞതെന്താണെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ടവര്, എന്തിനാ പെൺകുട്ടികൾ ഞങ്ങളെ എന്തിനാ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത്? ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല. ഇതൊരു ഐ പി എസ് ഉദ്യോഗസ്ഥനായ, ക്രൈംബ്രാഞ്ച് ഐ ജി ആയ എസ് ശ്രീജിത്ത് ഐ പി എസ് എന്ന് പറയുന്ന ആ മാന്യനായ വ്യക്തി പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം പണ്ഡിതന്മാര് മാത്രമല്ല, ആത്മീയ സദസ്സുകൾ മാത്രമല്ല, കുറ്റപ്പെടുത്താനല്ല പൊന്നുമോള്, നിനക്ക് പരിരക്ഷയ്ക്ക് വേണ്ടിയാ. അതുകൊണ്ട് പൊന്നുമോള്, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ട്, വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ അറിയാത്ത, പക്ഷേ നഗ്നരാ. അതിന്റെ കാരണത്താൽ നരകത്തിൽ പെട്ടുപോകുന്ന ഒരവസ്ഥകളെ തൊട്ടല്ലാഹു കാക്കുമാറാകട്ടെ. പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ, ഭാര്യമാരെ കാക്കുമാറാകട്ടെ, സഹോദരിമാരെ കാക്കുമാറാകട്ടെ. കാരണം ചെറിയ വിഷയമല്ല. ലജ്ജ എന്ന് പറയുന്ന സാധനം നശിച്ചുപോയ കാലം, ലജ്ജ എന്ന് പറയുന്ന സംഭവം നശിച്ചുപോയി. പെണ്ണിന് ലജ്ജയില്ലാത്ത കാലമായി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ ആശയം എന്താ? ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെ ഒരു രസവും ഉണ്ടാവില്ല. പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അതൊക്കെ ഒരു ലജ്ജയുടെ ഭാഗം, അതൊക്കെയാണ് അവളുടെ സൗന്ദര്യം. എന്നാൽ ഈ ആണുങ്ങൾ പെണ്ണിനെ പോലെ ഇങ്ങനെ നാണം കുണുങ്ങിയെന്ന് എന്താ പറയാ? ഇവൻ രണ്ടും ഘട്ട വകുപ്പിൽപ്പെട്ട ആളാണ്. അവൻ അങ്ങനല്ല, അവന്റെ സ്ട്രക്ചറും അവന്റെ ശീലം വേറെയാ. പക്ഷെ പെണ്ണങ്ങനല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുങ്ങി അടങ്ങി ഒന്ന് ഒതുങ്ങാനുള്ള സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ട പെങ്ങളെ ചിന്തിച്ചോ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ നരകത്തിൽ ആപതിച്ചു പോകുന്ന പെണ്ണുങ്ങളുടെ കണക്ക് പറഞ്ഞപ്പോ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രരാ. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് അള്ളാഹു റസൂൽ പറയുകയാ.
വർഷത്തിന്റെ വഴിതൂരത്തിനപ്പുറം അടിച്ചു വീശുന്ന സുന്ദരമായ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം നിന്റെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വദിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഔക്കമാക്കാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അതുകൊണ്ട് പെങ്ങളെ നരകത്തെ കുറിച്ച് പേടിച്ചോ പൊന്നുമോളെ, നരകത്തെ കുറിച്ച് പേടിച്ചോ പൊന്നുമോളെ, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചോ പൊന്നുമോളെ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ ഗൗരവപ്പെടുത്തലുള്ള ഓർമ്മപ്പെടുത്തൽ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ പറയുന്നു, ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട് അള്ളാഹുവിന്റെ മടിത്തട്ടിൽ തലവെച്ച് ഉറങ്ങിപ്പോയി. ആ സമയത്ത് فنعس رسول الله صلى الله عليه وسلم الله رسول رضي الله عنه تذكرت الاخره اخرتين കുറിച്ച് ഓർത്തു. ആയിഷ ബീവി അല്ലാഹുവിൻ റസൂൽ മടിത്തട്ടിൽ ഉറങ്ങി കിടക്കുന്ന സമയം ആഖിറത്തിനെ കുറിച്ച് ഓർത്തു, ആഖിറത്തിനെ കുറിച്ച് ഓർത്തു, സന്തോഷമുള്ള സമയത്ത് ആഖിറത്തിനെ കുറിച്ച് ഓർത്തു. നമ്മളും ആഖിറത്തിനെ കുറിച്ച് നോക്കി എപ്പോഴാ ആഖിറത്തിനെ കുറിച്ച് നമ്മൾ സന്തോഷമുള്ള സമയത്ത് നമ്മൾ ആഖിറത്തിനെ കുറിച്ച് ഓർക്കുമോ? ഇവിടെ ഈമാൻ ഐഷാബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സന്തോഷമുള്ള സമയം അല്ലാഹു റസൂൽ 14 രാവിലെ പൂർണ്ണേന്ദുവിനെ പരാജയപ്പെടുത്തിയ സുന്ദരമായ മുഖഗമനമുള്ള പ്രവാചക പരിസരത്ത് എന്റെ മടിത്തട്ടിലുള്ളപ്പോൾ ഉള്ള സന്തോഷം പോലെ വേറെ ഏതെങ്കിലും സമയത്ത് സന്തോഷമുണ്ടോ? ആ സമയത്ത് ആ പരലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഐഷാബി റളിയല്ലാഹു തആല അല്ല, നമ്മളോ? നമ്മൾ കച്ചവടം പൊട്ടുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും, ഒരു ക്യാൻസർ വരുമ്പോൾ ചിന്തിക്കും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകും, ഒരു മാരകമായ രോഗം വന്ന് തളർന്നു കിടക്കുമ്പോൾ, വീട്ടിലൊരാൾ മരിക്കുമ്പോൾ ചിന്തിക്കും, പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ നമ്മൾ അല്ലേ പരലോകത്തെ കുറിച്ച് ചിന്തിക്കും, അല്ലാതെ സന്തോഷമുള്ള സമയത്ത് അല്ലേ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ എത്ര? അപ്പോഴാണ് അങ്ങനെ ചിന്തിക്കേണ്ടത്. സന്തോഷവും സന്താപവും ഉള്ളപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ആയിഷ ബീവി പതക്കറത്തില്ലാഹിറ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു. പക്കത്ത് ആയിഷ ബീവി കരഞ്ഞു, പരലോകത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ കരഞ്ഞുപോയി, വല്ലാതെ കരച്ചിലായി, കരഞ്ഞു കരഞ്ഞ് ആ മണിമുത്തുകൾ പോലെയുള്ള കണ്ണുനീർ കണങ്ങൾ ഹബീബായ പ്രവാചകന്റെ പനിനീർ പുഷ്പത്തിന്റെ നൈർമല്യമുള്ള കവിളത്തിറങ്ങി തുറന്ന് അത്ഭുതത്തിന്റെ മെഴി തുറന്ന് ആയിഷ ബീവിയാകുന്ന തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രയാസിയോട് ചോദിച്ചു, മാ യുബ്കീകിയ ആയിഷ? എന്തിനാ ഈ വിധം വന്ന്? എന്താണ് ആയിഷ അങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭർത്താവ്? അവള് കരയുന്ന കരഞ്ഞോട്ടെന്നുള്ള ഏർപ്പാടല്ല, അവൾക്ക് പനിയാന്ന് അവളുടെ കടക്കെട്ടെന്നുള്ള ഏർപ്പാടല്ല, അവൾക്ക് സുഖമില്ലെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കോളൂ എന്ന് പറയുന്ന രീതിയല്ല. സമാധാനിപ്പിച്ചു തലയോട് തലയോട് എന്ത് പറ്റിയ ആയിഷ? എന്തിനാണ് ആയിഷ കരയുന്നത്? ചോദ്യം ചോദിക്കാൻ കുടുംബക്കാരെ കുറിച്ച് ഓർമ്മ വരുവോ? ഇപ്പോൾ അങ്ങന്റെ മടിയിലുണ്ടല്ലോ, പക്ഷേ പരലോകത്തിൽ ചെല്ലുമ്പോ കുടുംബക്കാരെ കുറിച്ച് അങ്ങ് ഓർക്കുവോ? കുടുംബക്കാരെ കുറിച്ച് പരലോകത്തിലുള്ളവർ ഓർക്കുമോ? റസൂല് മറുപടി പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയുമോ പൊന്നുമോള്? പെങ്ങളെ ചിന്തിച്ചു നോക്ക്, ചെറുപ്പക്കാരാ ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ റസൂലിന് മറുപടി പറഞ്ഞത് കേവലം ഒരു ലാഘവത്തോടല്ല, ആണയിട്ടുകൊണ്ട് മറുപടി പറയുകയാ, സത്യം ചെയ്തുകൊണ്ട് മറുപടി പറയുകയാ. ആയിഷ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവേതൊരു റബ്ബിന്റെ പിടുത്തത്തിലാണോ, ഞാൻ ഏതൊരു നാഥന്റെ ഉടമസ്ഥതയിലാണോ, എന്നെ പോറ്റി വളർത്തുന്ന സിട്ടാവായ ഹാലിഖായ റബ്ബിനെ തന്നെയാണ് സത്യമായിഷ. ഫീ സലാസതി മവാദിന്, മൂന്ന് ഘട്ടങ്ങൾ വരാനുണ്ട് ആയിഷ. ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, പല ലോകവുമായി ബന്ധപ്പെട്ടതാ നരകവുമായി ബന്ധപ്പെട്ടതാ ഒന്ന് ചിന്തിക്ക സഹോദരങ്ങളെ. മൂന്ന് ഘട്ടം വരുമ്പോ ആരുമാരെയും കുറിച്ച് ഓർക്കാറില്ല. അല്ലാഹു റസൂല പറയുന്നത് ഫഇന്നഹദല്ലാ യദ്കുറു ഇല്ലാ നഫ്സഹു,
സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മൂന്ന് ഘട്ടം വരാറുണ്ട്. 9 മാസവും 14 ദിവസവും പ്രിയപ്പെട്ട മാതാവ് മക്കളെ ചുമന്നുകൊണ്ടു പോയല്ലോ. ആ പ്രിയപ്പെട്ട മക്കൾ കരനാലും നോക്കൂല, ആ പ്രിയപ്പെട്ട മക്കൾ കരനാലും പരലോകത്തിൽ നോക്കാത്ത ഘട്ടമാ. കഴിഞ്ഞ വർഷം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിനീതനായ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ഉമ്മയെ കുറിച്ചാണല്ലോ. എത്രയോ അമ്മമാര് പറഞ്ഞു നിറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ ഉമ്മമാർക്ക് ഖൈർ നൽകണയല്ലാ, ബർക്കത്ത് നൽകണയല്ലാ, സിഹ്ഹത്ത് നൽകണയല്ലാ. ഖബറിൽ കിടക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് മരിച്ചവര്, ആ ഖബറുകളെല്ലാം വിശാലമാക്കി തരണയല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രിയപ്പെട്ട ഉമ്മ മക്കളുടെ കരച്ചിൽ കേട്ടാൽ നോക്കാത്തൊരു സമയമുണ്ട്. ഒന്നാലോചിക്കണേ പ്രിയപ്പെട്ട ഉപ്പ, ആ ഉപ്പയും നോക്കാത്തൊരു സമയമുണ്ട്. തന്റെ പ്രിയപ്പെട്ട രണ്ടെ പ്രിയപ്പെട്ട പ്രാണപ്രിയസി ഉണ്ടല്ലോ, രാവുകളെ പകലാക്കി തരുന്ന പാൽ പായസമാക്കി തരുന്ന തന്റെ എല്ലാമെല്ലാമായ ഹൃദയത്തിന്റെ രാജാതിയെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യ ഭർത്താവിനെ നോക്കൂല, ഭർത്താവിനെ ഭാര്യയും നോക്കൂല. എത്ര വലിയ അലമുറയിട്ട് കരനാരി മാറി മാറിയും ശ്രദ്ധിക്കൂല. മൂന്ന് ഘട്ടം വരാനുണ്ടെന്നുള്ളതാണ് റസൂൽ പറയുകയോ. ഒന്നാമത്തെ ഘട്ടം ഏതാണെന്ന് അറിയുമോ? അവന്റെ തുലാസിനെ തൂക്കം, അവന്റെ ആ നന്മതിന്മകളെ തൂക്കപ്പെടുമ്പോ അവരുകളെ തൂക്കപ്പെടുകയാ. നിങ്ങളെ ചിന്തിച്ചു നോക്ക, നരകങ്ങൾ സ്വർഗ നിർണയ ടൈമാ, ജയ പരാജയം നിന്ന സമയ നിർണയ സമയമാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ആലോചിക്കണേ. ഒന്നാമത്തെ ഘട്ടം അതാ പറയുകയാ, ഇതാ ഉദ്ഘാതിൽ മവാസീന ഉപദിനത്തിൽ ഓരോ വിശ്വാസികളും നോക്കുന്നത് എവിടെയാദം പോകുവോ, എന്റെ നന്മയുടെ തുലാസിന് വെയിറ്റ് കുറഞ്ഞു പോകുവോ, അതിന്റെ കാരണമായി ഞാൻ നരകത്തിൽ പോകുവോ? എല്ലാവരും സ്തംഭിച്ച് നോക്കി നിൽക്കുന്ന സമയമാ. ആ തുലാസ് ഇങ്ങനെ അടിക്കളിക്കുമ്പോ നിങ്ങളെ ചെറിയ അവരാണെന്ന് പറഞ്ഞിട്ടൊരമലയും തള്ളിക്കളയല്ലേ? നാളെ തുലാസിന് തൂക്കം കൂട്ടുന്നത് പക്ഷേ ആ ചെറിയ അമലായിരിക്കും. ഒന്ന് പുഞ്ചിരിക്കാനും മടിയുള്ള ആളുകളല്ലയോ? എത്ര വലിയ കിബറന്മാരുടെ കാര്യോഗവാ. ഒന്ന് പുഞ്ചിരിച്ചാലും നട്ടവാടാ. നിന്റെ പ്രിയപ്പെട്ട സഹോദരനെ കാണുമ്പോ, നിന്റെ കുടുംബത്തെ കാണുമ്പോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണുമ്പോ, എന്റെ ഉമ്മയെ കാണുമ്പോ, നിന്റെ മക്കളെ കാണുമ്പോ, നിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോ, നിന്റെ ഗുരുനാഥന്മാരെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ചാൽ എത്ര പ്രതിഫലമാ. ദാനധർമ്മത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ സന്ദർഭം, കിതാബ് കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ, കിതാബ് കൊണ്ടുവരുന്ന സമയമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്ക്, ആ കിതാബ് കൊണ്ടുവരപ്പെടുന്ന സമയമുണ്ടല്ലോ. മുഅ്മിനീങ്ങൾക്ക് മുൻഭാഗത്തിലൂടെ വലതു കൈയിലേക്ക് കിതാബ് കിട്ടുമ്പോൾ സത്യവിശ്വാസികളല്ലയോ? അപ്പിനെ ഭയപ്പെട്ട് ോ കിടക്കണമെന്ന് അടിക്കടി ചിന്തിക്കാത്തവരാണോ? ഈ ലോകത്തിന്റെ നിസാരതയും പരലോകത്തിന്റെ വിശാലതയും ചിന്തിക്കാത്തവരാണോ? ഹബീബിനോട് ഇഷ്ടമില്ലാത്തവരാണോ? അവർക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാ? പിൻഭാഗത്തിലൂടെ ഇടത് കൈയിൽ ഓട്ടെടുക്കുകയാ, നല്ല വിശ്വാസികൾക്ക് മുൻഭാഗത്തിലൂടെ വലത് കൈയിലാ. കിതാബ് കൊണ്ടുവരുമ്പോ പടച്ചവന് എനിക്ക് മുൻഭാഗത്തിലൂടെയാണോ കിതാബ് തരിക, അതോ പിൻഭാഗത്തിലൂടെയാണോ കൊണ്ടുവരപ്പെടുക? ആ സമയത്തും എല്ലാവരെയും മറന്നു പോകുന്ന രണ്ടാമത്തെ ഘട്ടമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാ. മൂന്നാമത്തെ ഘട്ടം ഏതാണെന്ന് അറിയുമോ? ഒരു പാലം വരാറുണ്ട് പൊന്നു പെങ്ങളെ, ഒരു പാലം വരാറുണ്ട് പൊന്നു പെങ്ങളെ, ഒരു പാലം വരാനുണ്ട് പൊന്നുപങ്ങളെ. കാമുകനുമായി കൈകോർത്ത് പിടിച്ച് കറങ്ങി നടക്കാൻ കാലുറപ്പുള്ള കരുത്തുണ്ട് നിനക്കിപ്പോ, പക്ഷെ അവിടെ നിന്റെ കാലിലുറപ്പ് കിട്ടണമെങ്കിൽ നല്ല അമല് വേണം മോളെ. അബ്ബിനെ പേടിക്കണം പൊന്നുമോളെ, അബ്ബിനെ പേടിക്കണം പൊന്നുമോളെ. ചെറുപ്പക്കാരാ രാജ്യം നിരോധിച്ചപ്പോ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഏതൊക്കെയോ ഉൾനാടുകളിൽ വണ്ടിയെടുത്തുകൊണ്ട് കുപ്പി വാങ്ങാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് പോകുന്നവര്, ഒരുപാട് മദ്യഷോപ്പുകൾ എന്നെ ചിന്ന സൈഡിലങ്ങ് നിരോധിച്ചപ്പോ
കണ്ടോ, കണ്ണീർ വാർത്തുകൊണ്ട് കറങ്ങി നടന്ന് എവിടെയെല്ലാമോ ഹെൽമറ്റ് തലയിൽ വെച്ചിട്ട് തോർത്ത് തലയിലിട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര മദ്യം വാങ്ങുന്ന പൊന്നുപോലെ മദ്യം വാങ്ങാൻ പോകുന്ന ചെറുപ്പക്കാര എങ്ങനെയാടാ പരലോകത്തിലുള്ള പാലത്തിൽ കാലുറപ്പിച്ച് ചവിട്ടാൻ പറ്റുക. മിന്നല് വേഗത്തിൽ അള്ളാഹുവിന്റെ ഇട്ടദാസന്മാര് പോകുമ്പോൾ, പടക്കുതിരകളുടെ വേഗത്തിൽ പോകുമ്പോൾ, അതുപോലെ വലിയ വലിയ ഓട്ടക്കാരുടെ വേഗത്തിൽ പോകുമ്പോൾ, വലിയ നടത്തക്കാരുടെ വേഗത്തിൽ പോകുമ്പോൾ, അവസാനമായി ഇടന്നെങ്കിലും കഥാ മറന്നു വീണ് വിടഞ്ഞും പിടിച്ചു നോക്കിയുമൊക്കെ പേടിച്ച് പേടിച്ച് കടന്നു പോകുമ്പോൾ അങ്ങനെയെങ്കിലും അങ്ങനെ പിടിച്ചില്ലെങ്കിലും പോയാൽ എഴുന്നിട്ടെങ്കിലും ഒക്കെ ചെല്ലുമെന്ന് പറയാൻ എന്റെ അടുക്കൽ എത്ര അമലുണ്ട് പൊന്നുമോര്, നിന്റെ അടുക്കൽ എത്ര അമലാടാ. ആ നരകത്തിലേക്ക് വീണുപോയാൽ, അതുകൊണ്ടാണ് ആ പാലത്തിലൂടെ കടക്കുന്ന സന്ദർഭമുണ്ടല്ലോ, ഒരു മുടിനാടിനെ കീറിയിട്ട് പടച്ച തമ്പുരാൻ വെച്ചിട്ടുള്ള പരീക്ഷണ പാലമുണ്ടല്ലോ, ആ പാലത്തിനക്കരയല്ലടാ സ്വർഗമുള്ളത്, ആ പാലത്തിനക്കരയല്ലടാ റസൂലുള്ളത്, ആ പാലത്തിനക്കരയല്ലേ സഹാബികളുള്ളത്, ആ പാലത്തിനക്കരയല്ലേ പ്രവാചകന്മാരുള്ളത്, ആ പാലത്തിനക്കരയല്ലേ അല്ല ഇഷ്ടപ്പെട്ടവരുള്ളത്, ആ പാലത്തിനക്കരയല്ലേ അഖില സുന്നയുടെ നേതാക്കന്മാരുള്ളത്, ആ പാലത്തിനക്കരയല്ലേ ഇമാമിയങ്ങളുള്ളത്, ആ പാലത്തിനക്കരയല്ലേ നമ്മുടെ നേതാക്കന്മാരായ സാദാത്തുകളുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കടാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ അതാ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തെറി പറയുമ്പോൾ, രൂപ്പ് തിരിച്ച് കുറ്റം പറയുമ്പോൾ എങ്ങനെയാടാ അവിടെ കാലുറപ്പിച്ച് ചവിട്ടാൻ പറ്റുക? വോട്ട് വരും, വോട്ട് കുറയും, വോട്ട് കൂടും, ഇനിയും ഇലക്ഷൻ വരും കുറയും, അതൊന്നും ചർച്ചയല്ലല്ലോ. പക്ഷേ നിന്റെ ഇമാ നീ കാക്കടേ, ഏത് പാർട്ടിക്കാരായിരുന്നാലും ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പണ്ഡിതന്മാർക്ക് പവറുണ്ട് മോനെ, പണ്ഡിതന്മാർക്ക് പവറുണ്ട് മോനെ, ആലിമീങ്ങൾക്ക് പവറുണ്ടടാ, ആലിമീങ്ങൾക്ക് പവറുണ്ടടാ. സദാത്തിങ്ങൾ അല്ലാഹു റസൂലിന്റെ ചോരയാടാ, നിന്റെ പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കല്ല മോനെ, നിന്റെ പാർട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് അവമതിക്കല്ലടാ, അവരെ കളിയാക്കല്ലേ, അല്ലാഹു റസൂൽ പിടിച്ചു നിർത്തുവടാ. എന്റെ പേരക്കുട്ടി എന്തിനാ നീ പറഞ്ഞത്? എന്റെ പേരക്കുട്ടി എന്തിനാ നീ തെറി വിളിച്ചത്? എന്റെ പേരക്കുട്ടിക്കെതിരെ എന്തിനാ നീ മുദ്രാവാക്യം വിളിച്ചത്? എങ്ങനെയാണ് ആ പാലം കടന്നു പോകുക? എങ്ങനെയാ പെങ്ങളെ ആ പാലം കടന്നു പോവുക? പ്രിയപ്പെട്ട ഭർത്താവ് കടം വാങ്ങി കടൽ കടന്ന് കരഞ്ഞുകൊണ്ട് അതാ കറങ്ങി നടക്കുന്ന അതാ കയറിപ്പോയ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, എന്തെല്ലാം ശ്രമങ്ങളുമായിട്ട് പോയവരാ. ആ ഭർത്താക്കന്മാരുടെ ചോര നീരാകിയിട്ട് അതേ തീതുപ്പുന്ന വെയിലത്തും മരം കോച്ചും തണുപ്പത്തും പണിയെടുത്തുണ്ടാക്കിയ പണമുണ്ടല്ലോ, അതിൽ രക്തത്തിന്റെ ഗന്ധമുള്ളതാവോളെ, അതിൽ വീർപ്പിന്റെ ഗന്ധമുള്ളതാവോളെ, അടിച്ച് തകർക്കല്ലടി പെണ്ണേ, നീ റബ്ബിനെ പേടിക്കടേ. എന്റെ ഭർത്താവ് സുഖിച്ചിട്ടുണ്ടാക്കിയതല്ല അവിടെ പല മരം, അതാ പണം കൊടുക്കുന്ന മരമൊന്നുമില്ല, ചോര നീരാക്കിയിട്ടുണ്ടാക്കിയതാ. എന്റെ ഭർത്താവ് മക്കളെ കാണാതുണ്ടാക്കിയതാ, എന്നെ കാണാതുണ്ടാക്കിയതാ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ പോലും ഏൽപ്പിച്ചിട്ട് പോയവരാ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോയവരാ. ഒരു രാത്രിയിലും ഒരു മിസ് കോള് കൊണ്ട് വന്ദിക്കല്ല മോള്, ഒരു ഇൻകമിങ് കോള് കൊണ്ട് വന്ദിക്കല്ല പെങ്ങള്, ഒരു ഔട്ട് ഗോയിങ് കോള് കൊണ്ട് വന്ദിക്കല്ല പെങ്ങള്, ഒരു റീചാറ്റ് കൊണ്ട്, ഒരു വൈബർ കൊണ്ട്, ഒരു ഫേസ്ബുക്ക് കൊണ്ട്, ഒരു വാട്സാപ്പ് കൊണ്ട്, ഒരു സംവിധാനം കൊണ്ട് വന്ദിക്കല്ല പെണ്ണു മോള്. ഏറ്റവും കൂടുതൽ കടമയുള്ളവരാ പ്രവാസികളായ ഭർത്താക്കന്മാരോട്. ആ ഭാഗമേറെ പറയേണ്ടതാ വിഷയം അതല്ല, അതുകൊണ്ട് അതിനെയൊക്കെ പേടിച്ച് മുന്നോട്ട് പോകുമ്പോഴാ ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോ കാലുറപ്പ് കിട്ടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ പറയ മൂന്നാമത്തെ ഘട്ടം ഏതാണെന്ന് അറിയുമോ? ഘട്ടമാ പാലം കടന്നു പോകുമ്പോഴാ, ആ പാലം കടന്നു പോകുമ്പോഴാ. ഒരുപാട് പാലങ്ങളുണ്ടല്ലോ, പടനക്കാട് എന്നൊരു പാലം അപ്പുറത്തുണ്ടല്ലോ, ചന്ദ്രവട്ടം പാലം എന്ന് പറയുന്ന ഒരു കിലോമീറ്റർ ദൂരമുള്ള മലപ്പുറം ജില്ലയിലൊരു പാലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകാടിസ്ഥാനത്തിൽ ഒരുപാട് സ്ഥാനമുള്ള കടലിന്റെ മുകളിലുള്ള പാലമുണ്ടല്ലോ, ബഹ്റൈനും ബഹ്റൈനിലേക്ക് ബഹ്റൈൻ നിന്ന് സൗദിയിലേക്ക് പോകുന്ന പാലമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പാലങ്ങളല്ലയോ, ഒരുപാട് പാലങ്ങളല്ലയോ, അതുപോലെയുള്ള പാലമല്ലടാ. ആ പാലത്തിന്റെ താഴെ വീണാല് കടലില, ഇവിടെയുള്ള പാലത്തിന്റെ താഴെ വീണാല് പുഴയില, ഇവിടെയുള്ള പാലത്തിന്റെ താഴെ വീണാല് മറ്റേതെങ്കിലും പ്രതലത്തില. പക്ഷേ പാലം, ആ പാലത്തിന്റെ കാൽപടുതി പോയാൽ ഇതാരാ മോനെ പറഞ്ഞു തരുന്നത്? അല്ലാഹു റസൂലല്ലേ ഈ ലോക
ലോകം പടക്കാൻ കാരണക്കാരനല്ലേ, പ്രബന്ധം പടക്കാൻ കാരണക്കാരനല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിച്ചോ, നരകത്തിൽ അവതിച്ചു പോകാതെ അക്കരെ കടക്കാൻ ഒരുപിടി അമലുമായിട്ടല്ലാതെ രക്ഷപ്പെടാപറ്റൂല്ലല്ലോ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ, അല്ലാ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ. അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, എത്ര ഹദീസുകൾ, എത്ര ഘോരപോരമായ പ്രഭാഷണങ്ങൾ നരകത്തിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നു, കേൾക്കുകയും ചെയ്യുന്നു. എനിക്ക് ചിന്തയുണ്ടോ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കുറച്ച് ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബിന്റെ അടുത്ത് ആമീൻ പറയും, അല്ലാ നീ സ്വീകരിക്കണം. ആമീന്റെ അർത്ഥം എന്താ? ആമീന്റെ അർത്ഥം ദിമായന ഇസ്തജിബ്, അല്ലാ നീ സ്വീകരിക്കണേന്നാ. നിങ്ങളും വിചാരിക്കും നമ്മൾ ആമീൻ പറയാണ്, നിങ്ങളും ദ്വാരക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് ദ്വാരക്കുകയാണ്. ഞാൻ ആദ്യം ദ്വാരക്കുന്നു, പിന്നെ നിങ്ങൾ ദ്വാരക്കും, അത്രേ ഉള്ളൂ. ഞാൻ പറ അല്ല സ്വീകരിക്കണേ എന്ന് പറയുമ്പോ, പഠിച്ചവരെ ഞങ്ങളെ നീ കാക്കണേന്ന് ഞാൻ പറയുമ്പോ നിങ്ങളും പറയും അല്ല ഞങ്ങളുടെ ഞങ്ങളെ നീ സ്വീകരിക്കണേ. നിങ്ങളും ആമീൻ പറയുന്നത് ദ്വാരക്കാണ്, അങ്ങനെ ചുരുക്കി ഷോർട്ട് ഫോമായിട്ടാണ് നമ്മൾ ആമീൻ പറയുന്നത്. ഇഖ്ലാസോടെ പറയും, അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നരകഭീതി ഇല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല്ല മോനെ. അതുകൊണ്ട് ഉള്ളുകൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടോ, ഉപരി വിപ്ലവങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ലടാ. ഉള്ളിലെ റബ്ബിനെ കുറിച്ച് പേടി വരട്ടെ, നരകത്തെ കുറിച്ചുള്ള ആലോചന വരട്ടെ. എത്ര എത്ര ആയത്തുകളാ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നത്, നല്ല പേടിയുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മഹാനായ മനുഷ്യൻ നടന്നു വരുകയാ, ഒരു ശൈഖ് നടന്നു വരുകയാ, നോക്കുമ്പോ ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പൊട്ടിക്കരയുകയാ, ചെറിയ കുഞ്ഞ് ഇങ്ങനെ വാവിട്ട് കരയുകയാ, പരിസരത്ത് മറ്റു കുട്ടികൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാ. ഈ ശൈഖ് ചോദിക്കുന്നു, മോനെ എന്തിനാടാ കരയുന്നത്? പരിസരത്ത് നിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഓടിക്കളിച്ചുകൊണ്ട് നിൽക്കുന്നല്ലോ, അവര് നിന്നെ കളിക്ക് കൂട്ടാക്കാത്തത് കൊണ്ടാണോ? എന്തിനാ ഇങ്ങനെ വാവിട്ട് കരയുന്നത്? എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു ഹൃദയം പറയുകയാ, അല്ലാ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ കുഞ്ഞു പോലെ പറയുകയാ, ആ ചെറിയ കുഞ്ഞിന്റെ നാവിൽ നിന്ന് വരികയാ, അല്ലയോ ശൈഖേ, ഖറഅത്തുൽ ഖുർആൻ, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തു, റബ്ബിന്റെ ഖുർആൻ ഓതി ഓതി മുന്നോട്ട് വന്നപ്പോ, അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്ത് മുന്നോട്ട് വന്നപ്പോ, റബ്ബിന്റെ ഖുർആൻ ഓതി മുന്നോട്ട് വന്നപ്പോ, ഞാൻ ഓതി ഓതി വന്നപ്പോ, ഒരായത്ത് എന്റെ മുമ്പിലെത്തി, ഒരു റബ്ബിന്റെ സൂക്തം എന്റെ മുമ്പിലെത്തി. ആ ആയത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ടാ ഞാൻ കരയുന്നത്. സഹോദരങ്ങളെ ഏതാണ് ആ ആയത്ത്? സഹോദരങ്ങളെ ഏതാണ് ആ ആയത്ത്? പ്രിയപ്പെട്ട പെങ്ങളെ, ഉമ്മമാരെ ചിന്തിച്ചോ, ഏതാണ് ആ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു أنفسكم وأهليكم نارا وقودها الناس والحجارة. എന്താണ് അതിന്റെ അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ? യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസമുള്ളവരെ, അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരങ്ങളെയും നരകത്തെപ്പെട്ട് നിങ്ങൾ കാക്കണേ, നരകത്തിൽ വീണു പോകാതെ നിങ്ങൾ കാക്കണേ, നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. എന്താണെന്നറിയുവോ? ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് എന്താണെന്ന് അറിയുമോ? അന്നാസുവൽ ഹിജാറ, അന്നാസുവൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽസ് പച്ച മനുഷ്യരും പാവക്കല്ലുമാണെന്ന് ഖുർആൻ. ഇതോടിയിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹു എന്നെ നരകത്തിലിടുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാ, റബ്ബ് എന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ചു പോവുകയാ, അള്ളാഹു എന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ചു പോവുകയാ. ആ ശൈഖായ പണ്ഡിതം പറയുന്നു, മോനെ നീ ഒരിക്കലും പേടിക്കണ്ട,
അന്ത സബീലില്ലാത്ത ഹഫിലാത്ത സ്ഥലത്തിനാർ. നീ ചെറിയ കുട്ടിയല്ലേ, നിനക്ക് പാപങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ മോനെ നിനക്കറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞുമോൻ പറയുകയാ, അല്ലയോ ശൈഖേ, അന്ധത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അലാ തറാ അന്നന്നാസൌ ഖദൂനാറ, ജനങ്ങൾ വിറകുകൊള്ളികൾ കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. സമാധാനിപ്പിക്കണ്ട, ഞാനങ്ങനെ സമാധാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി പറയുകയാ, ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിറക് കത്തിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ. ആ അടുപ്പിലേക്ക് ആദ്യമായി വെക്കുന്ന വിറകിന്റെ കൊല്ലുകൾ വലിയ വിറകിന്റെ കൊല്ലുകളല്ല. ഞാൻ കുട്ടിയാ നരകത്തിൽ പോകൂലെന്ന് പറഞ്ഞ് എങ്ങനെയാ സമാധാനിക്കും, നരകത്തിൽ പോകൂല കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ സമാധാനിക്കും. അടുപ്പിൽ വിറക് കൊള്ളികൾ കത്തിക്കുമ്പോൾ ആദ്യം വെക്കുന്നത് ചെറിയ വിറകിന്റെ കൊള്ളികളല്ലയോ, ചെറിയ വിറകിന്റെ കൊള്ളികളല്ലയോ, പിന്നെ അതാ പെട്ടെന്ന് കത്തിയതിനു ശേഷമല്ലയോ വലിയ വിറകിന്റെ കൊള്ളി വെക്കുന്നത്. അതുകൊണ്ട് ഞാനങ്ങനെയാ സമാധാനിക്കുക എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെയാണ്ടിക്കരഞ്ഞുപോയി പൊട്ടിക്കരഞ്ഞുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘമായി പറയുന്നില്ല, ഒന്ന് രണ്ട് പോയിന്റുകളോടെ പറയുകയാ, നരകത്തിനെ കുറിച്ച് നമ്മൾ പേടിക്കണേ, ആ നരകത്തിനെ കുറിച്ച് കണ്ണീർ വാർക്കണേ, ആ കണ്ണീർ വലിയ പവറുണ്ട്, മറന്നു പോകണ്ട. പരലോകത്തിൽ അതാ നരകത്തിന്റെ ഭക്ഷണമാകുന്ന മനുഷ്യരെ നിർത്തുമ്പോൾ ആ നരകത്തെ കൊണ്ടുപോകുമ്പോൾ നരകം ഇങ്ങനെ അട്ടഹസിക്കുകയാ, എന്റെ ഭക്ഷണം തരൂ, എന്റെ ഭക്ഷണം തരൂ. ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നരകമട്ട് ഹസിക്കുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുന്നു, ജിബ്രീലേ ആ പാനീയം കൊണ്ടുവന്ന വെള്ളം കൊണ്ടുവന്ന് നരകത്തിൽ ഒഴിക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിൽ ഒരു പാനീയം കൊണ്ടുവരികയാ, ഒരു പാനീയം കൊണ്ടുവന്ന് ഒരു വെള്ളം കൊണ്ടുവന്നതിലേക്ക് ഒഴിക്കുകയാ, നരകം അപ്പോഴുള്ള രൗദ്രഭാവം ഒന്നടങ്ങുകയാ. ഏതാണ് ആ വെള്ളമെന്നറിയുക, ഏതാണ് ആ വെള്ളത്തുള്ളികളെന്നറിയുവോ? ആദത്തെ കുറിച്ച് പേടിച്ചു പൊട്ടിക്കരഞ്ഞാക്കാണുനീരുകളാ. ദുനിയാവിന്റെ മുകളിൽ അള്ളാഹുവിനെ പേടിച്ചു, റബ്ബിന്റെ പരലോകത്തെ പേടിച്ച്, ആഖിറത്തെ പേടിച്ച്, നരകത്തെ പേടിച്ച്, റബ്ബിന്റെ ശിക്ഷയെ പേടിച്ച് കരഞ്ഞിട്ടുള്ള വിശ്വാസികളുണ്ടല്ലോ. ആ കരഞ്ഞ വിശ്വാസികളുടെ കണ്ണുനീർ കണങ്ങളാണ് ആ പാനീയമെന്ന് ഔക്കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഇനി നാളെയാകട്ടെ എന്ന് പറയാ, മറ്റേ നാളാകട്ടെ, എനിക്കൊരു ചെറിയ എനിക്കിനിയും സമയമുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കല്ല പൊന്നുമോനെ. എവിടെ എപ്പോഴാ എങ്ങനെയാ മരിക്കുക എന്ന് പറയാൻ പറ്റൂല. ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഞാനൊരു പ്രസംഗത്തിന് വന്നു, പ്രഭാഷണം കഴിഞ്ഞ് വിശ്രമിക്കാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. മൂന്ന് നാല് ചെറുപ്പക്കാരവിടെ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ കേൾക്കാൻ വേണ്ടി പറയുകയാ, യുവതികൾ കേൾക്കാൻ വേണ്ടി പറയുകയാ, ഞങ്ങൾ ഇപ്പോഴെങ്ങും മരിക്കൂല്ലല്ലോ, ഞങ്ങൾ പിന്നെയും തൗബ ചെയ്യാനുള്ള സമയമുണ്ടല്ലോ, ഞങ്ങൾ പെണ്ണ് കെട്ടണമല്ലോ, കെട്ടിച്ചു വിടണമല്ലോ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ചിന്തിക്കണേ, ഒരു സ്വിഫ്റ്റ് കാറിലും മാരുതി സ്വിഫ്റ്റ് കാറിലൊരു മൂന്ന് നാല് ചെറുപ്പക്കാരവിടെ വന്നു. അവര് വാഹനത്തിൽ നിറങ്ങി എന്നെ അറിയാവുന്ന ചെറുപ്പക്കാരാ. കുറെ കാര്യങ്ങൾ ഞാനുമായി സംസാരിച്ചു. എന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരൻ എന്നെ എന്നോട് പറയുകയാ, ആ കടക്കുന്ന കാറിനെ ചൂണ്ടിക്കൊണ്ട്, പുതിയ ആ സ്വിഫ്റ്റ് കാറിനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാ, ഉസ്താദേ അറിയുവോ, ഈ കാറ് ബുക്ക് ചെയ്ത ചെറുപ്പക്കാരൻ ലോകത്തില്ല, ഈ കാറ് ഷോറൂമിൽ ബുക്ക് ചെയ്ത ചെറുപ്പക്കാരൻ ലോകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഷോറൂമിൽ പോയി ബുക്ക് ചെയ്തവനാ, പക്ഷെ അവൻ അറിഞ്ഞില്ല ഈ കാറൊന്ന് കാണാൻ പറ്റുമെന്ന്, ഈ കാറിന്റെ കാണാൻ പറ്റൂല എന്ന്, ഈ കാറിന്റെ സ്റ്റിയറിംഗ് ഒന്ന് പിടിക്കാൻ പറ്റൂല എന്ന്, ഒന്ന് ബ്രേക്ക് ചവിട്ടാൻ പറ്റൂല എന്ന്. ഇത് ഞാൻ ബുക്ക് ചെയ്യുന്നതാ, വേറെ ആളുകൾ ഉപയോഗിക്കാനുള്ളതാ. ആ ചെറുപ്പക്കാരൻ അറിഞ്ഞില്ല പെണ്ണുമോനെ, ഒരു ബൈക്ക് ആക്സിഡന്റിലാ അവൻ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അവൻ മരിച്ചതിന് ശേഷമാണ് അവനെ തേടിയിട്ട് ആ വാഹനം എത്തുന്നത്. മനുഷ്യന്റെ അവസ്ഥ ഇത്രയുള്ളൂ പെണ്ണുപോലെയാ കബറിലേക്ക് പോകേണ്ടവരാ. അതുകൊണ്ട് നരകത്തെ കുറിച്ച് ചിന്തിച്ചോ, നരകത്തിൽ പെട്ടുപോയ ആളുകൾ ആ നരകത്തിന്റെ തീവ്രമായ ശിക്ഷകളിൽ കിടക്കുമ്പോൾ നരകത്തെ കാക്കുന്ന മരക്കിനെ കാണുന്ന ഒരു രംഗമല്ല റസൂൽ പറയുന്നുണ്ട്.
വല്ലാതെ കടന്ന് അട്ടഹസിച്ച് നരകത്തിന്റെ തീജ്വാലകൾ എത്ര വലിയ ശിക്ഷകൾ. അതിനെ കുറിച്ച് പറയാനൊരു ദിവസം വേറെ വേണം. ശിക്ഷാ നടപടികൾ, ശിക്ഷാരീതികൾ, തോല് പൊളിഞ്ഞു പോയവര്, അതാ ചെറിയ ശിക്ഷ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ തലയുടെ പതപ്പ് വരെ തിളച്ചു മറിയുന്ന ചൂടിലാ ഉള്ളത് ചെറിയ ശിക്ഷ എന്ന് പറയുമ്പോൾ. ശിക്ഷകളാ നരകത്തിലുള്ളത്, ആ നരകത്തിൽ കിടന്ന് ശിക്ഷയിൽ കിടന്ന് വെന്തുരുകുമ്പോൾ നരകത്തെ കാക്കുന്ന മലക്കിനെ അവര് കാണുകയാ, നരകത്തെ കാക്കുന്ന മലക്കിനെ കാണുമ്പോൾ അവരുറച്ചുറച്ചു പറയുകയാ, അല്ലയോ മാലിക്കെന്ന മലക്കേ, അല്ലയോ മാലിക്കെന്ന നരകത്തെ കാക്കുന്ന മലക്കേ, ഖദ് ഹഖാലൈന അൽവഈദ്, ഞങ്ങൾക്ക് തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇതാ പുലർന്നിരിക്കുകയാ, വന്നിട്ടുള്ള തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾ ഇതാ പുലർന്നിരിക്കുകയാ, വയാ മാലിക് ഖദ് അസ്ഖലന അൽഹദീദ്, ഇവിടെയുള്ള ദണ്ഡുകൾ, ഇവിടെയുള്ള ശിക്ഷകൾ, ഇവിടെയുള്ള ചൂട് കളിന കലോരമാല്ലയോ മാലിക് എന്ന മലക്കേ, അത് നൽകത്തിൽ നൽകലോ, നിങ്ങളുടെ തൊലികൾ പൊളിഞ്ഞു പോവുക, ഞങ്ങൾ ഉരുകി മാറുകയാണ് മാലിക്കേ, കവൽ കഥനുജത്തിൽ നൽകലോ, യാ ഞങ്ങളെ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ മാലിക്കേ, ഞങ്ങളെ ഒന്ന് കരകയറ്റുമോ മാലിക്കേ, ഞങ്ങളെ ഒന്ന് കൈപിടിക്കുമോ മാലിക്കേ. ആ സമയം ഫതഖൂലു സബാനിയ, സബാനിയത്തിന്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ പറയുകയാ, ഹൈഹാത്ത ലാ തഹീനമാ, ഹൈഹാത്ത ലാ തഹീനമാ, ഇന്ന് നിങ്ങൾക്ക് നിർഭയത്വം ഇല്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് നിർഭയത്വമില്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് ഭയം വിട്ടുപോകുന്ന അവസ്ഥയില്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല കേട്ടോ, ഇന്ന് നിങ്ങൾക്ക് രക്ഷയില്ല, ഭയമില്ലാത്ത അവസ്ഥയില്ല, വല ഫുറൂജലക്കും ഈ നിന്ദയുടെ ഭവനത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ സാധിക്കുകയുമില്ല, ഈ നിസാരമായ നിന്ദ്യതയുടെ ഭവനത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് പുറപ്പെട്ടു പോകാൻ സാധിക്കയില്ല, സാധിക്കയില്ല. നിങ്ങൾ അവിടെ കിടന്ന് നരകിച്ചോ, നിങ്ങൾ അവിടെ കിടന്ന് നിസാരന്മാരായി ശിക്ഷ അനുഭവിച്ചോ, വലാത്തുക്കല്ലി നിന്തരുത്, നിന്ദിപ്പോ.